നമസ്കാരം. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാധ്യമം മനോരമയാണ്. അവരുടെ സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വാർത്തകളുടെ ശക്തിയെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. മനുഷ്യന് വായന സുഖം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളം വാർത്തകൾ എഴുതാറുണ്ട്. പ്രത്യേകിച്ച് മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റെ വനിതയടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഇവയൊക്കെ പലപ്പോഴും വായനക്കാരെ ഏറെ ആകർഷിക്കുന്നതാണ്. മനോരമ അവരുടെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള CPIM നേതാക്കന്മാരുടെ സ്വകാര്യ ജീവിതം വളരെ രസകരവും കൗതുകകരവുമായി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മനോരമ പ്രസിദ്ധീകരണങ്ങളെ വല്ലാൻ മറ്റാരുമില്ല. അങ്ങനെ ഒരിക്കൽ മനോരമ എഴുതിയ ഒരു ലേഖനം, ഒരു ഓർമ്മക്കുറിപ്പ് എൻ്റെ മനസ്സിലുണ്ട്, പലരുടെയും മനസ്സിലുണ്ട്. ആ കുറിപ്പ് വനിതയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ചടയൻ ഗോവിന്ദൻ എന്ന CPIM നേതാവിനെക്കുറിച്ച് തിരുവനന്തപുരം RCCയിലെ ഒരു ഡോക്ടറുടെ കുറിപ്പായിരുന്നു. ആ കുറിപ്പ് വായിച്ചിട്ടുള്ളവരുടെയൊക്കെ മനസ്സിൽ ചടയൻ ഗോവിന്ദൻ ഒരു ബിംബമായി നിൽക്കും. വളരെ ചെറിയൊരു കുറിപ്പാണ്. അതായത് ക്യാൻസർ രോഗത്തോട് മല്ലിടിച്ചുകൊണ്ട് ചടയൻ ഗോവിന്ദൻ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നു. ഓരോ ദിവസവും അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോൾ, അതായത് കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ, ഡോക്ടറുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഗൗരവം നിറഞ്ഞ ഒരു മുഖമുള്ള ഒരു നേതാവാണ് ചടയൻ ഗോവിന്ദൻ. പക്ഷേ ആ ഗൗരവം നിറഞ്ഞ മുഖത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ശിശുവിൻ്റെ ഹൃദയമാണ് എന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു. ഒരിക്കൽ വളരെ വിഷണ്ണനായി കാണപ്പെട്ട അദ്ദേഹത്തോട് ചോദിക്കുന്നു, ക്യാൻസറിൻ്റെ വേദനകളെക്കുറിച്ചുള്ള ആശങ്കയാണോ എന്ന് ചോദിക്കുന്നു. ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് എനിക്കറിയാം, എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. ഏതാണ്ട് 70 വയസ്സോളം ഞാൻ ജീവിച്ചു. എൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചതാണ്. എനിക്കിതിൽ അഭിമാനം മാത്രമാണുള്ളത്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തു. അതെൻ്റെ ഉത്തരവാദിത്വമായി, എൻ്റെ ദൗത്യമായി ഞാൻ കരുതുന്നു. പക്ഷേ എൻ്റെ മക്കൾക്കൊന്നും നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അവർക്ക് അവിഹിതമായി ഒന്നും നേടിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അവർക്കൊരു ജോലി പോലും ശരിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഭാവിയെ ഓർത്ത് എനിക്ക് ആശങ്കയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വേദനയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ വേദന പങ്കുവച്ചതിനെക്കുറിച്ച് അവർ വളരെ വിഷണ്ണയായി പറയുന്നുണ്ട്. ഈ ചടയൻ ഗോവിന്ദൻ്റെ മക്കളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ചടയൻ ഗോവിന്ദന് 3 ആൺമക്കളായിരുന്നു. നല്ല വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുള്ളവരായിരുന്നു. പക്ഷെ അവരിൽ പലരും നെയ്ത്തു തൊഴിലടക്കമുള്ള തൊഴിലുകൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു നേരത്തെ. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കണം എന്ന് ഞങ്ങളുടെ കണ്ണൂർ ലേഖകനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് തങ്ങി നിൽക്കാൻ കാരണം പ്രത്യേകമായ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ പ്രത്യേകമായ കഴിവോ ഒന്നും ഇല്ലാത്ത കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരായി മാറുകയും കോടിയേരിയുടെ ഭാര്യ ലക്ഷക്കണക്കിന് രൂപ വിലവധിക്കുന്ന ആഭരണങ്ങൾ അണിയുകയും ദുബായിലും ഇവിടെയുമൊക്കെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു എന്ന് അവകാശപ്പെടുകയും അതിന് പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട, ഞാൻ എപ്പോഴും പറഞ്ഞു, മക്കളുടെ ഒരു പരിചയം. പിണറായിയുടെ മക്കൾ അവരുടെ അധ്വാനിച്ച് ജോലി ചെയ്യുന്നു, പക്ഷെ അവർ നല്ല നിലയിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ മക്കളെ നല്ല നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി അച്ഛൻ എന്ന നിലയിലുള്ള കടമ പിണറായി നിറവേറ്റിയെന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതുപോലും ചെയ്യാൻ കഴിയാത്ത നേതാക്കന്മാർ ഈ പാർട്ടിക്കുണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയിട്ട് നെയ്ത്ത് തൊഴിലെടുത്ത് കുടുംബം പുലർത്തിയ ഒരു മനുഷ്യനാണ് ചടയൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. 2ാം ലോകമഹായുദ്ധ കാലത്ത് അദ്ദേഹം വിദ്യാർത്ഥിയാണ്. അന്ന് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധത്തിനെതിരെ നിലപാടെടുത്തതിന് പേരിൽ അദ്ദേഹം അറസ്റ്റിലാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരുന്ന കാലത്ത് ഒളിവിലായിരുന്നു. ചൈന യുദ്ധകാലത്ത് ചൈനീസ് ചാരൻ എന്ന നിലയിൽ മുദ്ര കുത്തപ്പെട്ടു. അങ്ങനെ വലിയ തോതിൽ പീഡനം അനുഭവിക്കുകയും യാതനകൾ അനുഭവിക്കുകയും ചെയ്ത് വളർന്ന ഒരു നേതാവാണ് ചടയൻ ഗോവിന്ദൻ. പക്ഷേ ഏറ്റവും ശ്രദ്ധേയം ചടയൻ ഗോവിന്ദൻ്റെ ജീവിതത്തിലൂടെയാണ് ഏതാണ്ട് 1998 വരെയുള്ള കാലയളവിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളും പോയത്. EMS മന്ത്രിസഭ മുതൽ EK നായനാരുടെ മന്ത്രിസഭ വരെ ചടയൻ ഗോവിന്ദൻ്റെ ജീവിതത്തിലൂടെയാണ് പോയത്. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു മന്ത്രിയായിട്ടില്ല. പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ആലോചിക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. മരിക്കുമ്പോൾ അദ്ദേഹം ആ മരിക്കുന്ന സാഹചര്യം ആലോചിച്ച് നോക്കുക. മരിക്കുമ്പോൾ നയനാരാണ് മുഖ്യമന്ത്രി, അന്ന് പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പിണറായി വിജയനാണ് വൈദ്യുതി മന്ത്രി, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് അന്ന് ചടയൻ ഗോവിന്ദൻ. പക്ഷേ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് മരിക്കുമ്പോഴും അദ്ദേഹത്തിന് മക്കളെ ഒരു ജോലിയിലെത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതായത് ഭരിക്കുന്നത് തുടർച്ചയായി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പലതവണ, അപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഭരിക്കുന്നത്
CPM ആണ്. പിണറായി വിജയൻ ചടയൻ മരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി താൽക്കാലിക ചുമതല പകരക്കാരനായി വരുന്നത്. തെരഞ്ഞെടുപ്പിലൂടെയല്ല അദ്ദേഹം വന്നത്, പിന്നീടാണ് അദ്ദേഹത്തിന് യുഗം ആരംഭിച്ചത്. 20 കൊല്ലം മുൻപ് ചടയൻ ഗോവിന്ദൻ മരിച്ചുപോയത്. ആ മക്കളെക്കുറിച്ച് ആരും ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ മക്കൾ എന്താണ് ചെയ്യുന്നത് അറിയത്തില്ല. അങ്ങനെ വിശുദ്ധമായ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ കണ്ണൂരിൽ നിന്ന് അനേകം പേരുണ്ടായിരുന്നു. എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പി ഗോവിന്ദപിള്ള, ഞാൻ തിരുവനന്തപുരം ജേർണലിസം പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ പി ഗോവിന്ദപിള്ള അദ്ദേഹം ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ആ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അപ്പുറം നിൽക്കുന്ന മണിക്കൂറുകളും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് കാണാൻ വേണ്ടി മാത്രം നിന്നു. അദ്ദേഹം വന്ന് സി പി എമ്മിൻ്റെ വലിയ നേതാവാണ്, സൈദ്ധാന്തികനാണ്. അദ്ദേഹം കൈ കാണിക്കുകയാണ്, ഓട്ടോകൾ നടത്തുന്നില്ല, ഒരു പരാതിയുമില്ലാതെ ഒരിക്കലും ഓട്ടോയിൽ കയറി പോകുന്ന കണ്ടു. ഒരിക്കൽ പി കെ വാസുദേവൻ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ പൂജപ്പുരയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിന് വരുമ്പോൾ പി കെ വാസുദേവൻ നായർ ജഗതി ജംഗ്ഷനിൽ വെച്ച് കൈ കാണിക്കുന്നു. പക്ഷേ കെ എസ് ആർ ടി സി ബസ് നിർത്താതെ പോകുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് ബസ് മണിയടിച്ച് നിർത്തി കയറ്റി. ഞാനോർത്ത് അദ്ദേഹം ബഹളം വയ്ക്കുന്നില്ല, അദ്ദേഹം നന്ദിയൊക്കെ പറഞ്ഞു പോയി. പിടിച്ചു നിന്ന് പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഓർക്കണം അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവിച്ചിരുന്ന നാട്ടിലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഒരു കച്ചവടവും ചെയ്യാതെ, ഒരു ബിസിനസ്സും ചെയ്യാതെ, ഒന്നും പഠിക്കാതെ ഇങ്ങനെ രാജാക്കന്മാരും ചക്രവർത്തിമാരുമായി വിലസുന്നത് എന്നത് നിസ്സാര കാര്യമല്ല. എന്തായാലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് ചടയൻ ഗോവിന്ദൻ എന്ന കണ്ണൂരിലെ സഖാവിൻ്റെ ജീവിതകഥ വായിച്ചു പഠിക്കുകയും അവരുടെ മക്കളിപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയുകയും ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ബോധം നിലനിർത്തുന്നതിന് നല്ലതായിരിക്കും.